നമസ്കാരം. തന്റെ പുതിയ പാർട്ടിയായ പഞ്ചാബ് ലോക് കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പിലാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. എന്നാൽ അതിനു മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്നും മറുകണ്ടം ചാടിക്കേണ്ട നേതാക്കളെ കണ്ടെത്താനുള്ള നീക്കങ്ങളും അമരീന്ദർ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി റാലികൾക്ക് തുടക്കം കുറിക്കുന്നത് മുൻപ് തന്നെ കോൺഗ്രസിലെ തന്റെ അനുയായികളെയും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെയും കർഷക നേതാക്കളെയും എല്ലാം പി എൽ സിക്ക് കീഴിൽ അണിനിരത്തുകയാണ് പ്രധാന ലക്ഷ്യം. പരമാവധി പുതുമുഖങ്ങളെയാണ് ഉൾപ്പെടുത്താൻ ചർച്ചകളെങ്കിലും മറ്റു പാർട്ടികളിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ അതൃപ്തിയുള്ള നേതാക്കളെ ഉൾപ്പെടുത്താൻ അമരീന്ദർ ശ്രമങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കാനാണ് അമരീന്ദർ കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തവരും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെയും തുടർന്ന് നിരവധി പേർ തനിക്കൊപ്പം എത്തുമെന്ന് തന്നെയാണ് അമരീന്ദറിന്റെ വിശ്വാസം. ടിക്കറ്റ് വിതരണത്തോടെ കോൺഗ്രസിൽ തർക്കങ്ങൾ രൂക്ഷമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചില ജനപ്രിയ നേതാക്കളും മുതിർന്ന നേതാക്കളും പുറത്തായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരെ പാർട്ടിയിൽ എത്തിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റന്റെ പ്രധാന ലക്ഷ്യം. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നതും ഇതൊക്കെ തന്നെ. അതേസമയം അമരീന്ദറിന്റെ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ടിക്കറ്റ് വിതരണത്തിൽ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ കാലതാമസത്തിന് കാരണം ഇത് തന്നെയാണ്. അമരീന്ദറിന്റെ പാർട്ടി പ്രഖ്യാപനത്തോടെ അതിർത്തിയിലുള്ള നേതാക്കൾക്ക് ആം ആദ്മി, ശിരോമണി, അകാലിദൾ എന്നീ പാർട്ടികളെ കൂടാതെ മറ്റൊരു സാധ്യത കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇതിനോടകം തന്നെ കടുത്ത അതൃപ്തികളുണ്ട്. എന്നാൽ ഈ നേതാക്കൾ തങ്ങളുടെ അടുത്ത നീക്കം തീരുമാനിക്കുന്നതിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയ്ക്കായി കാത്തിരിക്കുകയാണെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെ മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധത്തിൽ ശക്തമായ പ്രതിഷേധം നയിക്കുന്ന കർഷക നേതാക്കളെയും അമരീന്ദർ ചർച്ച നടത്തുന്നുണ്ടെന്നും നേതാക്കൾ പറയുന്നു. ഇവർ പാർട്ടിയെ ചേർന്നാൽ അത് തെരഞ്ഞെടുപ്പിന് മുൻപ് അമരീന്ദറിനെ സംബന്ധിച്ച് വലിയ ബൂസ്റ്റായിരിക്കുമെന്ന് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തവരും അതുപോലെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര തർക്കങ്ങളെയും തുടർന്ന് നിരവധി പേരാണ് തനിക്കൊപ്പം എത്തുമെന്ന് അമരീന്ദർ പറയുന്നത്. ടിക്കറ്റ് വിതരണത്തോടെ കോൺഗ്രസിൽ തർക്കങ്ങൾ രൂക്ഷമാകുമെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിരവധി പേർ തനിക്കൊപ്പം വരുമെന്ന് പറയുന്നു. ചില ജനപ്രിയ നേതാക്കളും മുതിർന്ന നേതാക്കളും പുറത്തായേക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ അമരീന്ദർ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഇത് പറയുന്നുമുണ്ട്. അതേസമയം അമരീന്ദറിന്റെ നീക്കങ്ങളെ വളരെ ജാഗ്രതയോടെ തന്നെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. കാരണം ടിക്കറ്റ് വിതരണത്തിൽ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതും.